ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സുകളെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് പഠിച്ചത്. അതിൻ്റെ അവസാനത്തിൽ ചില പ്രോബ്ലംസ് നിങ്ങളോട് ചെയ്തു നോക്കാനായിട്ട് പറഞ്ഞു. നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ? മുഴുവൻ പ്രോബ്ലം നമ്മളിപ്പോ ഇവിടെ ചെയ്ത് കാണിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. എങ്കിലും നമ്മൾ അതിൽ അവസാനം പറഞ്ഞൊരു പ്രോബ്ലം ആലോചിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മെട്രിക്സ് ഓപ്പറേഷനായ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസാണ്. ഓർത്ത് നോക്കൂ, നമ്മൾ അഡീഷൻ പഠിച്ചു, തൊട്ടു പിന്നാലെ അഡീഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഈ പ്രോപ്പർട്ടികളൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ചർച്ച കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട നാല് പ്രോപ്പർട്ടികളാണ് മറ്റെവിടത്തെയും പോലെ ഇവിടെയും നോക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഹോംവർക്കിൽ അവസാന പ്രോബ്ലം ഒന്ന് എടുത്തു നോക്കൂ. നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കില്ല ആ പ്രോബ്ലം, ഒന്നെടുത്ത് നോക്കൂ. നമുക്കത് ബോർഡിൽ കാണാം. എ ബിയും ബി എയും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഹോംവർക്കാണ്. എ എന്നുള്ളത് ബോർഡിൽ കാണുന്നത് പോലെ മെട്രിക്സ് 3 1 2 -4. ബി എന്ന് പറയുന്നത് മാട്രിക്സ് 2 5 3 -4. എന്തായാലും പ്രോബ്ലം ഫൈൻഡ് എ ബി ആൻഡ് ബി എ. അപ്പൊ അവിടെ കാണുന്ന പോലെ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ അത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം ചെയ്തതാണ്. എ ബി എന്നുള്ള മാട്രിക്സ് എന്ത് കിട്ടി? മാട്രിക്സ് 9 11 -8 26. അതുപോലെ ബി എ എന്നുള്ള മെട്രിക്സ് നോക്കൂ. ബി എ ഈക്വൽ ടു മെട്രിക്സ് 16 -18 1 19, അല്ലേ? അതാണ് ബി എ. നിങ്ങൾക്കും അത് തന്നെയാണ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കണ്ടത്? എ ബി ഒരു മെട്രിക്സ് കിട്ടി. ബി എ കിട്ടിയിരിക്കുന്നതോ അത് മറ്റൊരു മെട്രിക്സ് ആണ്. രണ്ടും 2 by 2 മെട്രിക്സ് തന്നെയാണ്, പക്ഷേ അവ ഈക്വൽ ആവാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ മെട്രിക്സസ് എന്താണെന്ന്. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആവുമ്പോഴേ നമ്മൾ ഈക്വൽ മെട്രിക്സസ് എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം എ ബി എന്ന മെട്രിക്സും ബി എ എന്ന മെട്രിക്സും ഈക്വൽ മെട്രിക്സുകൾ അല്ല. അതായത് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. എന്താ ഇതിന്റെ അർത്ഥം? മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓർഡർ വളരെ വളരെ പ്രധാനപ്പെട്ട. എ ബി എന്ന മെട്രിക്സ് ആയിരിക്കില്ല ബി എ എന്ന മെട്രിക്സ്. ചിലപ്പോൾ ചില കേസിൽ ഈക്വൽ ഒക്കെ ആകാം, പക്ഷെ ജനറലി എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഇനി അത് നമുക്ക് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എ എന്നുള്ളൊരു മെട്രിക്സ് 2 by 3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ബി എന്നുള്ള മെട്രിക്സ് 3 by 2 മെട്രിക്സ് ആണെന്നും കരുതും. അപ്പൊ എ ബി ഡിഫൈൻഡ് ആണോ? ഒന്നുകൂടി പറയാം, എ 2 by 3 ആണ്, ബി 3 by 2 ആണ്. അപ്പൊ എ ബിയുടെ ഓർഡർ എന്തായിരിക്കും? 2 by 2 ആയിരിക്കുമല്ലോ, ഉറപ്പല്ലേ? അപ്പൊ എ ബിയുടെ ഓർഡർ 2 by 2 ആണ്. തിരിച്ചോ ബി എയുടെ ഓർഡർ ആലോചിച്ചു. ബി എന്ന് പറയുന്നത് 3 by 2 ഓർഡറാണ്, എ എന്ന് പറയുന്നത് 2 by 3 ഓർഡറാണ്. അപ്പൊ ബി എന്തായിരിക്കും? 3 by 3 ആയിരിക്കും. അപ്പൊ എന്താ അർത്ഥം? എ ബി 2 by 2 ഓർഡറുള്ള മെട്രിക്സ്, ബി എ 3 by 3 ഓർഡറുള്ള മെട്രിക്സ്. രണ്ടും ഡിഫൈൻഡ് ആണ്, പക്ഷെ ദേ ആർ നോട്ട് ഈക്വൽ. അപ്പോ
കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ വിശദീകരണം പറയാൻ കഴിയും. പല കേസുകളുണ്ട്, എ ബി ഡിഫൈൻഡ് ആകാം, ബി എ ഡിഫൈൻഡ് അല്ലാതിരിക്കാം, എ ബിയും ബി എയും ഡിഫൈൻഡ് ആവാതിരിക്കാം, എ ബിയും ബി എയും ഡിഫൈൻഡ് ആയാൽ തന്നെ അവ ഈക്വൽ അല്ലാതിരിക്കാം. ഇപ്പൊ നമ്മളെ ഹോംവർക്കിൽ കണ്ടതുപോലെ എ ബിയും ബി എയും ഒരേ ഓർഡറിലുള്ള മെട്രിക്സ് ആണെങ്കിൽ പോലും അത് ഈക്വൽ അല്ലാതിരിക്കാം. സോ നമുക്ക് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ശരി, ഇനി അടുത്ത പ്രോപ്പർട്ടി, നമ്മളിതൊക്കെ അഡീഷണലും കണ്ടിട്ടുണ്ട് ഇത്തരം പ്രോപ്പർട്ടീസ് അല്ലെ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ അതുണ്ടോ? അതായത് മൂന്ന് മെട്രിക്സ് എടുക്കുക, എ ബി സി, ഇതിന്റെ പ്രോഡക്റ്റ് കാണുകയാണ്. പ്രോഡക്റ്റ് കാണാൻ കഴിയുന്ന രീതിയിലാണ് ആ മൂന്ന് മെട്രിക്സുകൾ എന്ന് നമ്മൾ തൽക്കാലം ആലോചിക്കുക. അപ്പൊ എങ്ങനെയൊക്കെ പ്രോഡക്റ്റ് കാണാം? എ ബി കണ്ടു, എന്നിട്ട് എ ബിയെ സി എന്നുള്ള മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു കാര്യം കൂടി ആവർത്തിക്കുന്നു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എ ബി കാണുമ്പോൾ എയും ബിയുടെയും എന്ന ഓർഡർ അല്ല, വേറെ ഓർഡർ വരും. അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തരത്തിലായിരിക്കണം ഈ മൂന്ന് മെട്രിക്സ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? എ ബി ആദ്യം കണ്ടു, അപ്പൊ ഒരു മെട്രിക്സ് കിട്ടി, പിന്നെ അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ മറ്റു തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാനും എ അവിടെ നിർത്തുന്നു, ബി സി ആദ്യം മൾട്ടിപ്ലൈ, എന്നിട്ട് ബി സിയുടെ പ്രോഡക്റ്റിനെ വെച്ച് എ ഇൻറ്റു ബി സി കണ്ടുപിടിക്കുന്നു. അപ്പോ എ ബി ഇൻറ്റു സി ആണ് അടുത്ത ഭാഗം. റൈറ്റ് സൈഡോ എ ഇൻറ്റു ബി സി, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് അസോസിയേറ്റീവ് ആണ് എന്നാണ് പറയുക. മെട്രിക്സിനെ എടുത്ത് മൾട്ടിപ്ലൈ നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് വെരിഫൈ ചെയ്യാനായിട്ട് കഴിയും. എ ബി ഇൻറ്റു സി, വേർഡിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഇപ്പോൾ വായിക്കാം, എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഇനി ഇപ്പൊ രണ്ട് പ്രോപ്പർട്ടി കണ്ടു, ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് അല്ല, മറ്റൊന്ന് അസോസിയേറ്റീവ് ആണ്. അടുത്തൊരു പ്രോപ്പർട്ടി എ ബി സി തന്നെ, മൂന്ന് മെട്രിക്സ് എ ഇൻറ്റു ബി പ്ലസ് സി. ആ പ്രോപ്പർട്ടി ബോർഡിൽ ഇപ്പൊ കാണാം. ആ പ്രോപ്പർട്ടിയുടെ പേര് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നാണ്. എ ഇൻറ്റു ബി പ്ലസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇത് സാധാരണ നമ്പറുകളിലൊക്കെ നമ്മൾ ധാരാളം കണ്ട പ്രോപ്പർട്ടിയാണ്. ഇവിടെ മെട്രിക്സ് ആണെങ്കിൽ രണ്ട് സൈഡും ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാത്ത ഭാഗത്തിൽ ഡിഫൈൻഡ് ആണെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് വരിക. ഒന്നുകൂടി ആവർത്തിക്കാം, എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇതിനെയാണ് നമ്മൾ മെട്രിക്സിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് പ്രോപ്പർട്ടികൾ നമ്മൾ മനസ്സിലാക്കി, കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവും. ഇനി നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി നോക്കുക, അതായത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. എന്തിന്? മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നോക്കൂ, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ബൈനറി ഓപ്പറേഷൻ ഒക്കെ പഠിച്ചതാണ്. ചെറിയ ക്ലാസുകൾ മുതൽക്ക് നമ്മൾ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അതില് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ, ആ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി ഏതാണ് നമുക്കറിയാം? അത് വണ്ണാണ്. എന്തുകൊണ്ടാണ് വണ്ണാവുന്നത്? ഇപ്പൊ ഏതൊരു റിയൽ നമ്പർ നമ്മൾ എടുത്താലും ത്രീ എടുത്തു വിചാരിക്കാം, ത്രീ ഇൻറ്റു വൺ ത്രീ തന്നെ കിട്ടും. ഫോർ ആണെങ്കിൽ ഫോർ ഇൻറ്റു വൺ ഫോർ തന്നെ കിട്ടും, മാത്രമല്ല തിരിച്ചു അങ്ങനെ തന്നെയാവും. ത്രീ ഇൻറ്റു വൺ ത്രീ ആകണം, വൺ ഇൻറ്റു ത്രീയും ത്രീ ആകണം. റിയൽ നമ്പേഴ്സിന്റെ കാര്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മളത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് തിരിച്ചു പറയാറില്ല, കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താൽ. അപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അവിടെ വലിയ അപകടമില്ല. പക്ഷെ നമ്മൾ ആലോചിച്ചോക്ക്, മെട്രിക്സിൽ നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ കണ്ടൊരു കാര്യം എന്താ? എ ബി നോട്ട് ഈക്വൽ ടു ബി എ, അഥവാ
മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ ഒരു മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആകണമെങ്കിൽ എന്തൊക്കെയാണ് നിബന്ധന എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് ഒരു പേര് കൊടുക്കാം, നമുക്ക് പറയാൻ എടുക്കണ്ടല്ലോ. ഐ എന്നാണ് ആ മെട്രിക്സിന്റെ പേര്. ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഐ എന്ന് വിളിക്കുന്നു. ഓർക്കുക, ഏത് ഐ? ക്യാപിറ്റൽ ലെറ്റർ ഐ. എന്തുകൊണ്ട്? ആ മെട്രിക്സുകളെ പേര് കൊടുക്കാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ എന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആകണമെങ്കിൽ ആ ഐ എന്നുള്ള മെട്രിക്സിന് എന്തൊക്കെ യോഗ്യത വേണം? ഇപ്പൊ ഒരു മെട്രിക്സ് എ നിർത്തി ആയിരിക്കുക, വേറൊരു മെട്രിക്സ് എ നിർത്തു. എ ഐ ചെയ്താലും, ഞാൻ പറഞ്ഞത് എ ഇൻറ്റു ഐ ചെയ്താലും, തിരിച്ച് ഐ ഇൻറ്റു എ ചെയ്താലും ആൻസർ ആയിട്ട് എ തന്നെ വരണം. അങ്ങനെ ഒരു എക്ക് പോരാ, നമ്മൾ പരിഗണിക്കുന്ന എല്ലാ മെട്രിക്സുകളും എടുത്താലും അവർക്കത് ബാധകം. എ ഐ ഈക്വൾ ടു ഐ എ ഈക്വൾ ടു എ ആകുന്ന വിധത്തിൽ ഒരു മെട്രിക്സ് ആയി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ട്, ഈ എ ഐ ഈക്വൾ ടു ഐ എ വരണമെങ്കിൽ തന്നെ എളുപ്പമല്ല നമുക്കറിയാം. എന്തുകൊണ്ട് എളുപ്പമല്ല? ഈ ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമ്മളൊന്ന് കുറച്ചു നേരം ശാന്തമായി ഇന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, എ ഐയും ഐ എയും ഈക്വൽ ആകണമെങ്കിൽ ഇവ രണ്ടും ഒരേ ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സ് ആയേ പറ്റൂ എന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് 2x2 മെട്രിക്സ് ആണ് വിചാരിക്കുക. 2x2 സ്ക്വയർ മെട്രിക്സ് ആയിട്ട് വരുന്ന എല്ലാ മെട്രിക്സുകളുടെ ഒരു സെറ്റാണ് നമ്മൾ പരിഗണിക്കുന്നതെന്ന് വിചാരിച്ചു. ആ സെറ്റില് രണ്ടാളുകളാണ് എയും ഐ. അപ്പോ എ ഐ ഈക്വൾ ടു ഐ എ ഈക്വൾ ടു എ ആകുന്ന വിധത്തിൽ ഒരു ഐ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മൾ, ഒരു മെട്രിക്സ് ഐ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പരിഗണനയിൽ ഇപ്പൊ തൽക്കാലം ആരേ ഉള്ളൂ? സ്ക്വയർ മെട്രിക്സുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഏതേ ഉള്ളൂ? 2x2 സ്ക്വയർ മെട്രിക്സിലാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ഇനി ഞാനൊരു എ എടുക്കുന്നു, ഏതെങ്കിലും ഒരു 2x2 മെട്രിക്സ് എ എടുക്കുന്നു, അതിനെ ഐ എന്നൊരു മെട്രിക്സ് ഉണ്ടാക്കുന്നു. എ ഐ എ കിട്ടുന്ന വിധത്തിൽ അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എടുത്ത ഉദാഹരണം നോക്കൂ, ഒരു 2x2 മെട്രിക്സ് ആണ് എ ഞാൻ എടുത്തത്. മെട്രിക്സ് 2, 3, 4, 5 ആണെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ ഐ എന്നൊരു മെട്രിക്സ് കൊണ്ട് തൽക്കാലം നമുക്കതിനെ ഐ എന്ന പേര് കൊടുക്കാം. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയിട്ട് 2, 3, 4, 5 എന്ന മെട്രിക്സ് തന്നെ കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഏത് മെട്രിക്സ് ആകും എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട മൾട്ടിപ്ലിക്കേഷന്റെ രീതി നിങ്ങൾക്ക് ഓർത്ത് നോക്കിയാൽ അറിയാം, എ അവിടെ കാണുന്നുണ്ട്, ഐ കാണുന്നുണ്ട്. അപ്പൊ ഐക്ക് നമ്മളൊരു സ്ട്രക്ചർ കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പില് ഇതാ ഇങ്ങനെ നമുക്ക് അത് എഴുതാം. ബോർഡിലേക്ക് നോക്കൂ, മെട്രിക്സ് 2, 3, 4, 5 രണ്ടാമത്തെ മെട്രിക്സിന്റെ ഘടന അവിടെ വരച്ചിട്ടുണ്ട്, മെട്രിക്സ് സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്, ഉള്ളിൽ എലമെന്റുകൾ എഴുതിയിട്ടില്ല, എഴുതാൻ പോണേ ഉള്ളൂ, അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈക്വൾ ടു മെട്രിക്സ് 2, 3, 4, 5 അതായത് എ തന്നെ. അപ്പൊ നമ്മൾ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഐ എന്നുള്ള മെട്രിക്സിന്റെ ഏത് എലമെന്റുകളെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക? കാരണം ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്ന 2x2 മെട്രിക്സിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് 2 കിട്ടണം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റിനെ നിശ്ചയിക്കുന്നത് ആരാ? ഏഴ് ഫസ്റ്റ് റോവിലെ എലമെന്റുകളും വരാൻ പോകുന്ന അതിനുള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റുകളും ചേർന്നാണ്. അവിടെ നമുക്ക് 2 കിട്ടണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ബോർഡിൽ നോക്കിയത് വ്യക്തമാവും, 2, 3 ആണ് ആൻസർ, 2 കിട്ടണം. അപ്പൊ ഫസ്റ്റ് കോൾ എന്താ വരിക? 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. ഈ 2 തന്നെ കിട്ടണം നമുക്ക് ആൻസറിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ എലമെന്റ് ആയിട്ട്. അപ്പോ ആ ഫസ്റ്റ് കോളത്തിലെ അടുത്ത എലമെന്റ് ആരായാലും പറ്റൂ? ആലോചിച്ച് നോക്കൂ, 3 അവിടെ
മൾട്ടിപ്ലൈ ചെയ്യേണ്ട എലമെന്റ് ആണ് ഈ അടിയിൽ വരുന്ന എലമെന്റ്. 3 × 0 ആയാൽ മാത്രമാണ് നമ്മുടെ ആൻസറിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ എലമെന്റ് ആയിട്ട് ആര് വരൂ, 2 എന്നുള്ള എലമെന്റ് വരും. അപ്പൊ നമുക്ക് I എന്നുള്ള മെട്രിക്സിലെ ഫസ്റ്റ് കോളം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റി, അത് 1 0 ആണ്. അതുപോലെ അതിന്റെ സെക്കൻഡ് കോളത്തെ നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്യാലോ, ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോ നമുക്ക് രണ്ടാമത്തെ കോളം, നമുക്ക് 3 ആണ് ആൻസർ കിട്ടുന്നത്. ആലോചിച്ച് നോക്കൂ, ആൻസർ ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് A ആണ്, അതിലെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെന്റ് 3 കിട്ടണം. അപ്പൊ 2, 3 ഏത് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്, എന്നിട്ട് ആഡ് ചെയ്താലാണ് അവിടെ 3 വരിക. അപ്പൊ 2 × 0 + 3 × 1 എന്ന് ചെയ്താലാണ് നമുക്ക് ആ എലമെന്റ് 3 ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോ I എന്നുള്ള മെട്രിക്സിനെ ഫിക്സ് ആക്കി വെക്കാം. ഏതാണത്? നമ്മൾ നേരത്തെ ബോർഡിൽ കണ്ട ഒരു സ്ക്വയർ മെട്രിക്സ് 1 0 0 1. അതിന്റെ പ്രത്യേകത എന്താ? എനെ ആ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെ കിട്ടുന്നു, അഥവാ ആ രീതിയിലാണ് നമ്മൾ ഐനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. തിരിച്ചു മൾട്ടിപ്ലൈ നോക്കൂ, ഐ എ മൾട്ടിപ്ലൈ നോക്കൂ, ഇതേപോലെ തന്നെ എ തന്നെ ഉത്തരം കിട്ടും. അപ്പൊ ഏതോ ഒരു മെട്രിക്സ് എ എടുത്തപ്പോ നമുക്ക് എ ഐ ഈക്വൽ ടു ഐ എ ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇനി നിങ്ങൾ ഏത് 2x2 മെട്രിക്സും എ ആയിട്ട് എടുത്ത് നോക്കൂ. ഏതൊരു 2x2 മെട്രിക്സ് എ എടുത്താലും ആ എനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഐനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുക എ എന്നുള്ള മെട്രിക്സ് തന്നെയായിരിക്കും. അപ്പോ ഈ 2x2 സ്ക്വയർ മെട്രിക്സുകളുടെ ഒക്കെ സെറ്റ് എടുത്താൽ അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് ഈ 2x2 സ്ക്വയർ മെട്രിക്സ് I. ഏത് മെട്രിക്സ്? 1 0 0 1. അപ്പൊ നമുക്കതിനെ I എന്ന് മാത്രം വിളിച്ചാൽ പോരാ, എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കി അറിയാം. ഇപ്പൊ നമ്മൾ 2x2 എക്സാമ്പിൾ ചെയ്തത്, ഏ 3x3 മെട്രിക്സ് ആയിരുന്നെങ്കിലോ? അപ്പൊ അതിനെ നമ്മൾ തിരയേണ്ടത് 3x3 സ്ക്വയർ മെട്രിക്സുകളിലായിരിക്കും. ഇതേപോലെ ആലോചിച്ചാൽ അറിയാം ആ മെട്രിക്സ് ആരായിരിക്കും. 1 0 0 0 1 0 0 0 1 ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ എ ഐ ഈക്വൽ ടു ഐ എ ഈക്വൽ ടു എ ആണെങ്കിൽ. അപ്പോ സ്ക്വയർ മെട്രിക്സ് തന്നെ പല ഓർഡറുകളിൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സ് ഏത് ഓർഡറിലാണെന്ന് സ്പെസിഫിക് ആയിട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പൊ കിട്ടിയ I എന്നതിനെ അതിന്റെ ഓർഡർ കൂടി കാണിക്കുന്ന രീതിയിൽ സഫിക്സ് ആയിട്ട് അടിയിൽ എന്തുകൂടി എഴുതും? 2 എന്നും കൂടി എഴുതും. അപ്പൊ I2 എന്നാണ് നമ്മൾ അതിനെ വായിക്കുക. ബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് I2 എന്നുള്ള മെട്രിക്സ് കാണാം, അതുപോലെ I3 എന്നുള്ള മെട്രിക്സ് കാണാം. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്, ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. I1 നമുക്ക് ആലോചിച്ചറിയാം എന്തായിരിക്കും, മെട്രിക്സ് 1 ആയിരിക്കും I1. ഇങ്ങനെ വ്യത്യസ്ത ഓർഡറുകളിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് പുതിയൊരു കാര്യമല്ല, നമ്മൾ മെട്രിക്സ് എന്ന ലെസണിൽ തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സസ് പഠിച്ചപ്പോ സ്കേലാർ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച കൂട്ടത്തിൽ തന്നെ ഐഡന്റിറ്റി മെട്രിക്സ് ഒരു വാക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ് ഇത്. അതിന്റെ ആ പേര് വരാൻ കാരണം ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന്റെ ഐഡന്റിറ്റി കൃത്യമായി കീപ്പ് ചെയ്യുന്ന രീതിയിൽ എനെ എ ആയിട്ട് തന്നെ ഡിനെ ബി ആയിട്ട് തന്നെ നിലനിർത്തുന്നു എന്ന രീതിയിൽ അതിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ ഓർക്കുക, ഇതാണ് മെട്രിക്സിന്റെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. I1, I2, I3 തുടങ്ങിയ ബോർഡിൽ കാണുന്ന രീതിയിലുള്ള മെട്രിക്സുകളാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. എപ്പോഴും ഐഡന്റിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നാലെ ഇൻവേഴ്സ് എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഐഡന്റിറ്റി ഫംഗ്ഷൻ പഠിച്ചതിന്റെ വളരെ പെട്ടെന്ന് തന്നെ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നു.
അപ്പൊ എന്താണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ്? നമ്മൾ നേരത്തെ റിയൽ നമ്പേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് റിയൽ നമ്പേഴ്സില് ഐഡന്റിറ്റി 1 ആണ് നമുക്കറിയാം. അപ്പൊ 3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഏതാ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ 3 എന്നുള്ള സംഖ്യയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയാണ് നമ്മൾ നോക്കുക? മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയിട്ട് ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. അഡീഷൻ ആണെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആയ 0 കിട്ടണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി റിയൽ നമ്പറിൽ 1 ആണ്. അപ്പൊ 3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ ഐഡന്റിറ്റി ആയിട്ടുള്ള 1 കിട്ടുക? അത് 1/3 ആണ്. അപ്പൊ 3 × 1/3 ഈക്വൽ ടു 1/3 × 3 = 1 എന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട് 3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/3 ആണ്. അപ്പൊ മെട്രിക്സിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. എ പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കണം ആ ഇൻവേഴ്സിന്റെ യോഗ്യത? ബി ആണെന്ന് വിചാരിക്കുക. ആ മെട്രിക്സ് ആര് ഇൻവേഴ്സ് ആയിട്ട് വരാൻ പോകുന്ന മെട്രിക്സ് ആണ് ബി എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എങ്ങനെയായിരിക്കണം ബി? എ ബി ചെയ്താലും ബി എ ചെയ്താലും ആൻസർ ആയി നേരത്തെ നമ്മൾ കണ്ട ഐഡന്റിറ്റി മെട്രിക്സ് ഐ കിട്ടണം. എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന രീതിയിൽ ഒരു ബി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ ബിനെ നമ്മൾ ഏതുള്ള മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു കാര്യം ഓർക്കണം, എ ബി ഈക്വൽ ടു ബി എ ആകണം, എന്നിട്ട് അത് ഐ ആവണമെന്നാണല്ലോ പറയുന്നത്. എ ബി ഈക്വൽ ടു ബി എ ആകണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, അത് എപ്പോഴേ സാധ്യമാവുള്ളൂ, എയും ബിയും ഒരേ ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ മാത്രം. അപ്പൊ എ ബി ഈക്വൽ ടു ബി എ ആകണം, അതെന്തിന് ഈക്വൽ ആവണം? ഐ. നേരത്തെ എയും ബിയും ഏത് ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണോ അതേ ഓർഡറുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുമെങ്കിൽ ബിനെ എയുടെ ഇൻവേഴ്സ്, തിരിച്ചും എനെ ബിയുടെ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ആ കാര്യം ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ബോർഡിലേക്ക് നോക്കുക. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ, ഇഫ് ദർ എക്സിസ്റ്റ് അനദർ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് സെയിം ഓർഡർ സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ, ദെൻ ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ 4 പ്രോപ്പർട്ടീസിന്റെ കണ്ടു. കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, ഐഡന്റിറ്റി ഉണ്ട്, ഇൻവേഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്തു നോക്കാവുന്ന ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് തരാം. ബോർഡിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ഈ പ്രോബ്ലം നോക്കൂ. എ ഈക്വൽ ടു മെട്രിക്സ് 3 1 2 - 4, ബി ഈക്വൽ ടു മെട്രിക്സ് 1 2 - 1 4 0 5, സി ഈക്വൽ ടു കോളം മെട്രിക്സ് 1 5 8. ഷോ ദാറ്റ് എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി, അതായത് അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ് ആ പ്രോബ്ലം. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.